ഇത് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ചതാണ് പറയുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തീർച്ചയായും അതങ്ങനെ തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് പേര് പറയുന്നില്ല പേര് പറയുന്നത് വ്യക്തികളെ അല്ല ഉദ്ദേശിക്കുന്നത് അവരുയർത്തിപ്പിടിക്കുന്ന ആദർശത്തെയാണ് ഞാനിവിടെ എതിർക്കുന്നത് ഞാൻ കാര്യത്തിലേക്ക് വരാം ഇത് കേട്ട് കഴിയുമ്പോൾ പലരും പറയും നീ മാത്രം ഒരു പുണ്യവാൻ അല്പമെങ്കിലും കുറ്റം കേൾക്കാതെ ഒന്നും ചെയ്യുക സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എനിക്ക് എല്ലാം തികഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം അവതരിപ്പിക്കലോ സാധിക്കുകയില്ല ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ പുണ്യമായനായതിനു ശേഷം എനിക്കെൻ്റെ മക്കളെ ശിക്ഷിക്കാനും പറ്റില്ല ശാസിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണത എൻ്റെ ജീവിത ലക്ഷ്യമല്ല അതുകൊണ്ട് എന്നെ വിശുദ്ധനായി കാണുകയും നീ വിശുദ്ധനായതുകൊണ്ടാണിത് പറയുകയും ചെയ്യുന്നതെന്ന് പറയുന്ന വ്യക്തികൾക്ക് അങ്ങനെ ചിന്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ളതായ സ്വാതന്ത്ര്യത്തെ അവകാശം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കാര്യത്തിലേക്ക് വരാം പാലാ ബിഷപ്പിൻ്റെ വിഷയത്തോടനുബന്ധിച്ച് നിരന്തരമായ കേസുകളും പ്രസ്താവനകളും ഇപ്പോഴുമൊക്കെ അവിടെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് സത്യദീപത്തിൽ ലേഖനമെഴുതിയവരുണ്ട് ഇതിനോടനുബന്ധിച്ച് മത സൗഹാർദ്ദ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചവരുണ്ട് ഇപ്പോൾ ഞാനിതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ കേരളത്തിൽ പട്ടാപ്പകൽ മനുഷ്യനെ പട്ടിയെ വെട്ടുന്നത് പോലെ വെട്ടാൻ മടിയില്ലാത്ത ഭയമില്ലാത്ത പൈശാചിക ജന്മങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പൈശാചികതയുടെ ജന്മങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അറിഞ്ഞോ അറിയാതെയോ മതസൗഹാർദ്ദം വിളിച്ചു കൂട്ടുന്നവർ കാരണക്കാരാകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ലോകത്തുള്ള ഒട്ടുമിക്ക ഏജൻസികളും ദേശീയവും അന്തർദേശീയവുമായ ഏജൻസികൾ പോലീസ് സേനകൾ കേരളത്തിലെ തീവ്രവാദത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കേരള സർക്കാർ റീറാഡിക്കലൈസേഷൻ വഴി രക്ഷിച്ചെടുത്ത വ്യക്തികളുടെ എണ്ണം കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ഇപ്പോഴും കേരള പോലീസ് അഹോരാത്രം ഈ മതമൗലികവാദ തീവ്രവാദത്തിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചെടുക്കുവാൻ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം അനേക കുഞ്ഞുങ്ങൾ അഭ്യസ്തവിദ്യരായ മക്കൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ആടുമേക്കാൻ പോയ ഒരു നാടാണ് ഇപ്പോഴും പോകാൻ മനസ്സുള്ളവരായി നിൽക്കുന്നവരുള്ള നാടാണ് കേരളം നമുക്കറിയാം അതേപോലെ നമുക്കറിയാം എം കെ മുനീർ സാഹിബിന് ഭീഷണിക്കത്ത് വന്നൊരു നാടാണ് കേരളം നമുക്കറിയാം അതേപോലെ തന്നെ മുലപ്പാലിൻ്റെ മണം മാറാത്ത കുഞ്ഞുങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരെ സോപ്പിട്ട് മതം മാറ്റുകയും അവരിൽ ചിലരെയെങ്കിലും നിച്ചോട്ടത്തിൻ്റെ വേദിയിൽ കാണുകയും പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കാണുകയും ചെയ്യുന്ന നാടാണ് കേരളം പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു എന്നുള്ളതല്ല പ്രേമത്തിന് ശേഷം കാണാതാകുന്നു എന്നുള്ളതുമല്ല മറിച്ച് ഇതെല്ലാം സംഭവിച്ചിട്ടും റിട്ടയർ ആകുന്ന റിട്ടയറാകുന്ന ഡി ജി പിമാർ പോലീസ് മേധാവികൾ അവ്യസ്തവിദ്യരായ സ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും മതമൗലികവാദത്തിലേക്ക് അനേകർ കേരളത്തിൽ ആകർഷിക്കപ്പെട്ട് അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതൊന്നും നബി നബിതിരുമേനീനെ നിന്നിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് വിഭാഗമോ കാരന്തൂർ വിഭാഗമോ രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല മൗനം വഴി ഇതിനൊക്കെ നിശബ്ദമായ അനുവാദം നൽകുകയും ചെയ്യുന്നു ഡോക്ടർ ഹുസൈൻ മടവൂരടക്കമുള്ളവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയോ അവരുടെ കീഴിലുള്ള മഹലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടോ കാരന്തൂർ വിഭാഗവും അതോടൊപ്പം തന്നെ പാണക്കാട് വിഭാഗവും ഇത് ഇസ്ലാമിന് അപമാനകരമാണ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന് ഒരു ഇസ്ലാമിക നേതാക്കളും പറയുന്നില്ല ഇവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കണമെന്ന് ഫാത്വ മത വിലക്കിവരെ ഏർപ്പെടുത്തുന്നില്ല ഇസ്ലാമിനെ അപമാനിക്കുന്നതാണെങ്കിൽ ഇത് ഇസ്ലാമിന് ചേർന്നതല്ല എങ്കിൽ മത വേദികൾ പങ്കിടുന്ന ഒരു ഇസ്ലാമിക നേതാക്കളും ഇതിനെതിരെ അഹോരാത്രം പോയിട്ട് ദിനരാത്രങ്ങൾ പോലും പണിയെടുക്കും നമ്മൾ കാണുന്നില്ല ഇത്തരത്തിൽ മത വേദിയിൽ നിങ്ങളുടെ എളത്തും വലത്തും ഇരിക്കുന്നവർ ഇവിടെ നടക്കുന്ന ഇത്തരം തിന്മകളിൽ പങ്കുചേരുന്നവരാണ് അവരോടൊപ്പം വേദി പങ്കിടുന്നവർ അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് സ്വന്തം മനസാക്ഷിയോട് പറയുക നിങ്ങളും ഈ രക്തത്തിൽ പങ്കു പറ്റുകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് പറയുമ്പോൾ എനിക്കറിയാം അനേകരെനിക്കെതിരെ തിരിയും തിരിയട്ടെ എന്ന് തന്നെ വെക്കുകയാണ് കാരണം ഇനിയും ഇത് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല മിണ്ടിയാൽ ഇവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല പക്ഷേ എൻ്റെ മനസ്സാക്ഷി എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാനിത് പറയുകയാണ് എഴുതാപ്പുറം വായിച്ച് കാണാപ്പുറം കാട്ടിക്കൊടുക്കാൻ മനസ്സുള്ളവർ അങ്ങനെ ചെയ്തു കൊള്ളുക പക്ഷേ നൂറ് ശതമാനം ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് ഞാൻ മാത്രമല്ല നോർക്കണം ദിവസവും നടക്കുന്ന റെയ്ഡുകൾ കേരളത്തോടൊത് വിളിച്ചു പറയുന്നുണ്ട് പട്ടാ പകൽ വെട്ടിക്കൊല്ലുന്നു എന്നിട്ട് യാതൊരു വിധത്തിലും മനസ്സാക്ഷിയില്ലാതെ അന്ത്യ രാഷ്ട്രീയ വൈരുദ്ധ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അന്ത്യ ചർച്ചകളിലേക്കത് മാറുകയാണ് മനുഷ്യൻ കൊല്ലപ്പെട്ടു കേരളമാണ് നൂറ് ശതമാനം സാക്ഷരതയുള്ളൊരു സ്റ്റേറ്റിൽ മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നുള്ളതായ പൈശാചികതയല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊന്നുകൂടി ഓർക്കണം സിനിമാ നടൻ ജോജുവിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഇത്തരം പ്രകടനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള കാര്യം മത സൗഹാർദ്ദ വേദി പങ്കിടുന്നവർ ഓർക്കണം സത്യദീപത്തിൽ ലേഖനങ്ങൾ എഴുതുന്നവർ ഓർക്കണം കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമേ ഇല്ല ജോജുവിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇരിക്കുന്ന വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നു വീണ്ടും ഈ കഴിഞ്ഞ ദിവസം റീത്തും പിടിച്ചുകൊണ്ട് ജോജുവിനെതിരെ പ്രകടനങ്ങൾ നടത്തുന്നു ഇത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമല്ല അനേക പ്രവർത്തകർ കേരളത്തിൽ ജീവൻ പണയം വെച്ച് നമ്മളോട് പറയുന്നുണ്ട് ഇസ്ലാമിക മതമൗലികവാദം എല്ലാ മതസംഘടനകളിലും രാഷ്ട്രീയ സംഘടനകളിലും നുഴഞ്ഞു കയറിക്കഴിഞ്ഞുവന്ന് കെ ടി ജലീലിനെ കുറിച്ചുള്ളതായ ശക്തമായ വിവരണങ്ങൾ ദീപിക അടക്കമുള്ള മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നൽകി എന്നിട്ടും ഇവരുടെയൊക്കെയൊപ്പം വേദി പങ്കിടുന്നവർ ഇവർ ചിന്തുന്ന രക്തത്തിന് ഇവർ അനുവദിക്കുന്ന മൗനം വഴി അനുവദിക്കുന്ന അക്രമത്തിന് ഇവർ മൗനാനുവാദം നൽകുന്ന എല്ലാ തിന്മകൾക്കും പങ്ക് പങ്കു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ ഞാനൊരു വചനഭാഗം വായിച്ചു കേൾപ്പിക്കാം ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവർ ഭാഗ്യവാൻ ചിന്തിക്കുക അറിയാതെയാണെങ്കിലും ഈ രക്തത്തിൽ ഞാനും നിങ്ങളും പങ്കു എന്ന് വരും നാളുകളിൽ നമ്മൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട കാലങ്ങളാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണിത് പറയുകയും ജീവിക്കുകയും ചെയ്ത് നിങ്ങൾ ഓർക്കണം ഇവരാരും തന്നെ ഇത്തരം ഇസ്ലാമിക തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ആടുമേക്കാൻ പോകുന്നവർ ഞങ്ങളുടെ മതത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഇസ്ലാമിക നേതാക്കളും കേസ് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ശക്തമായി രംഗത്ത് വരുന്നു പോലുമില്ല എന്നുള്ളതായ കാര്യം നിങ്ങൾ ഓർക്കണം ഈ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്തുന്നത് മാത്രവുമല്ല ജീവൻ പണയം പറ്റി സത്യം പറയുന്നവരെ കൃസംഖി എന്ന് വിളിക്കാൻ അതപ്പതിച്ച മനസാക്ഷിയുള്ളവരെ ഞാൻ കാണുകയാണ് അത് സത്യദീപത്തിൽ ലേഖനമെഴുതുന്നവരുണ്ട് ഓർക്കുക സത്യദീപം എന്ന് പറയുന്നതിനെക്കുറിച്ച് കേരളത്തിലെ സീറോ മലബാർ സഭയുടെ ഒരു ഒരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി ഇത് സഭയുടെ ഔദ്യോഗിക പത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അനുസരണക്കേടിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഓരോ ദിവസവും വിളിച്ചു വരുത്തുന്ന അനേകർ ലേഖനമെഴുതുന്ന ഒരു മാധ്യമമാണ് സത്യദീപം അതിൽ ഉന്നത സ്ഥാനീയർ ലേഖനങ്ങൾ എഴുതുക എന്ന് പറയുന്നത് എത്രത്തോളം വീണ്ടും വിചാരമില്ലാത്തതും ഉത്തരവാദിത്വരഹിതവുമായ പ്രവൃത്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം മതസൗഹാർദ്ദം നടത്തുമ്പോൾ അറിയാതെയാണെങ്കിലും മത വേദിയിൽ നിൽക്കുന്ന ഓരോ മത നേതാവും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർഥ്യമുണ്ട് എൻ്റെ മതം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിൽ പരാജയമാണ് എന്നുള്ള സത്യം ഞാനീ കണ്ട ബലികൾ അർപ്പിച്ചിട്ടും ഞാനിതുപോലെ വേദപാഠങ്ങൾ പഠിച്ചിട്ടും മനുഷ്യനെ കാണാൻ അപരനിൽ ക്രിസ്തുവിനെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഉള്ള സത്യം നിങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് മലന്നുകിടന്ന് തുപ്പുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് വർഷത്തെ വേദപാഠം അല്ലെങ്കിൽ സെമിനാരി ജീവിതം ഡിഗ്രികൾ ഡിപ്ലോമകൾ ഡോക്ടറേറ്റുകൾ എടുത്തിട്ടും അപരനിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള മതത്തിൻ്റെ പരാജയം സംബന്ധിച്ചുകൊണ്ടാണ് മത വേദിയിൽ ഇരിക്കുന്ന ഓരോ മത നേതാക്കളും ഇരിക്കുന്നത് അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന വ്യക്തി നേരും നിറയ്ക്കും വേണ്ടി നിലകൊള്ളാൻ സാധിക്കുന്നവനല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇനി ഉറക്കെ എതിർക്കിടാൻ പറ്റുന്നില്ല എങ്കിൽ നിശ്ശബ്ദത മൂലമെങ്കിലും തിന്മയ്ക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്തവരോടൊപ്പം മത വേദികൾ പങ്കിടുന്നവർ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ അറിയാതെയാണെങ്കിലും പങ്കാളികളാകുന്നുണ്ടെന്നുള്ള യാഥാർഥ്യം ശക്തവും വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക മറ്റൊന്നുകൂടി ഞാൻ പറയട്ടെ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ മാനവിക സൗഹാർദ്ദവും മനുഷ്യത്വ സമ്മേളനങ്ങളിലും ആണ് വിളിച്ചു കൂട്ടപ്പെടേണ്ടത് മതസൗഹാർദ്ദങ്ങളല്ല മതങ്ങൾ വ്യത്യാസങ്ങളായതുകൊണ്ടും മതത്തിൻ്റെ മാർഗങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യസ്തമായതുകൊണ്ടാണ് അവിടെ ലോഹയും കാവിയും തൊപ്പിയും കാണപ്പെടുന്നത് കുരിശും കൊന്തയും ചന്ദ്രകലയും ചന്ദനവും ഒക്കെ അവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് അതെല്ലാം വ്യത്യസ്തമായതുകൊണ്ടാണ് അതുകൊണ്ട് മോളത്തെ തട്ടിന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുകയും താഴെ മതത്തിൻ്റെ വ്യത്യാസങ്ങളുടെ പേരിൽ അണികളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ മാതൃകാപരമായിട്ട് നിങ്ങൾ കാണിക്കേണ്ടത് ഒരാഴ്ച മോസ്കിൽ ജോലി ചെയ്യുക മറ്റേ ആഴ്ച അദ്ദേഹം പള്ളിയിൽ ശുശ്രൂഷ ചെയ്യട്ടെ അപ്പുറം സ്വാമി അമ്പൽ അമ്പലത്തിൽ സ്വാമി വന്നിട്ട് മോസ്കിൽ ശുശ്രൂഷ ചെയ്യട്ടെ അങ്ങനെ നിങ്ങൾ മാറി മാറി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് യഥാർത്ഥമായ മതസൗഹാർദ്ദങ്ങൾ നിങ്ങൾ കാണിച്ചതാണ് അതല്ല എങ്കിൽ മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ഓരോ മതവും അതിൻ്റെ തത്വങ്ങൾ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്താണ് അതിൻ്റെ സ്വർഗ്ഗചിന്ത എന്താണ് ഇത് പറഞ്ഞു കൊടുക്കുക മക്കളെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇവിടെ വേദിയിലിരിക്കുമ്പോഴും ഇസ്ലാമിൻ്റെ സ്വർഗ്ഗവും മാർഗ്ഗവും വേറെയാണ് ക്രിസ്ത്യാനിയുടെ സ്വർഗവും മാർഗ്ഗവും വേറെയാണ് ഹൈന്ദവ മാർഗ്ഗവും സ്വർഗവും വേറെയാണ് എന്ന് സത്യസന്ധത പറഞ്ഞാലല്ലാതെ സത്യം വഴിയല്ലാതെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ തീരയല്ല എന്ന് മതസൗഹാർദ്ദ വേദിയിൽ ഇരുന്നു കൊണ്ട് അറിയാതെയാണെങ്കിലും വിശ്വാസികളെ കൺഫ്യൂഷനിലാക്കുന്നവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ടൊന്നല്ലെങ്കിൽ ഇനിയെങ്കിലും മനുഷ്യത്വ സമ്മേളനങ്ങളെന്നോ മാനവിക കൂട്ടായ്മകളെന്നോ നിങ്ങൾ പേരിടാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ നിന്ന് സ്ഥാനമാനങ്ങൾ മേടിച്ചെടുത്തതിന് ശേഷം മതസൗഹാർദ്ദങ്ങൾ പങ്കിടുകയും അണികൾ വ്യത്യസ്തമായ മതവിശ്വാസികളായി തുടരുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അണികളെയും ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കൊറ്റ മതം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച ആ പ്രദേശത്ത് പള്ളിയിലാണെങ്കിൽ പിറ്റേ ആഴ്ചത്തെ മതപരമായ ചടങ്ങുകൾ അമ്പലത്തിലും മോസ്കിലും നടത്തട്ടെ സത്യം വഴിയല്ലാതെ സത്യത്തിന് മാത്രമേ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പച്ചയ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് മതസൗഹാർദ്ദങ്ങൾ നടത്തുന്ന പലരും പറയുന്ന മറ്റൊരു ന്യായമാണ് ഞങ്ങളുടെ സംസർഗം വഴി അവരെ സമുദ്ധരിക്കാൻ വേണ്ടിയാണ് എന്ന് അങ്ങനെ സംസർഗം വഴി സമുദ്ധരിക്കാൻ വേണ്ടിയാണെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത അനേകരുണ്ട് അവരെയും കൂടി നിങ്ങളുടെ സമ്മേളനത്തിൽ നിങ്ങളുടെയൊപ്പം ഇരുത്താൻ തയ്യാറാകണം മദ്യപാനത്തിൻ്റെയും ചൂതാട്ടത്തിൻ്റെയും കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും കളവിനും അടിമപ്പെട്ടു പോയവരുണ്ട് അവരും ഇത്തരം സംസർഗങ്ങൾക്ക് അർഹരാണ് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സമൂഹം മാറ്റി നിർത്തപ്പെട്ടവരെയും സ്വയം മാറി നിൽക്കുന്നവരെയും കൂടി ഇത്തരം സമയമുള്ള വേദികളിൽ നിങ്ങൾ ഇരിപ്പടം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വടധന്യായങ്ങളൊക്കെ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കാൻ വേണ്ടി ഉയർത്തുന്നവ മാത്രമാണ് അതിനടിസ്ഥാനമില്ലാത്തതാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത ഏജൻസികൾ കേരളത്തിന് നൽകുന്ന മുന്നറിയിപ്പുകൾ മാനുഷികമായി പറയുമ്പോൾ ഭയപ്പെടുന്നത് തന്നെയാണ് ഞാനിത് വിളിച്ചു പറയുന്നത് ഇവിടെ പലരും കരുതുന്നത് പോലെ ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല മറിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ജീവിക്കേണ്ടതാണെന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടും എൻ്റെ മനസ്സാക്ഷി എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടുമാണ് ഞാനിത് വിളിച്ചു പറയുന്നത് ഇത് വിളിച്ചു പറയാൻ എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല മാത്രവുമല്ല ഇത് വിളിച്ചു പറയുന്നത് വഴി യാതൊരു ലാഭവും എനിക്കില്ല എന്നത് കൂടി നിങ്ങൾ ഓർക്കുക ലാഭം കിട്ടാൻ വേണ്ടിയല്ല അംഗീകാരത്തിന് വേണ്ടിയുമല്ല ഞാനിത് പറയുന്നത് മറിച്ച് ഇതുവഴി ലാഭമൊന്നുമില്ല എന്നുള്ള സത്യം കൂടി അത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നവർ അറിഞ്ഞിരിക്കണമെന്നു കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് ഒറ്റ കാര്യം ക്രൈസ്തവർ ആദ്യ കാലഘട്ടങ്ങളിലും നാലു നൂറ്റാണ്ടുകാലത്ത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും ക്രൈസ്തവ സമൂഹം കടന്നുപോയത് എന്തിൻ്റെ പേരിലാണെന്ന് യഥാർത്ഥമായി ഏറ്റവും വലിയ മനുഷ്യത്വവും മാനവികതയും ക്രിസ്തുവിൽ കണ്ടെത്തി ആ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കപ്പെടുകയും കൊടുക്കപ്പെടുകയും വലിച്ചു കീറപ്പെടുകയും കത്തിക്കപ്പെടുകയും ചെയ്യ ക്രിസ്ത്യാനികൾ ചെയ്യപ്പെടുക നിങ്ങൾ ഓർക്കണം ഇന്നും ആയിരത്തി നാനൂറ് വർഷമായ അറബി ക്രിസ്ത്യാനികൾ രണ്ടാം തരം പൗരന്മാരായും അതല്ലായെങ്കിൽ തങ്ങളുടെ ആദർശം ജീവിക്കാൻ അവകാശമില്ലാതെ കോംപ്രമൈസിൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടി വരികയും പീഡകൾ സഹിക്കേണ്ടി വരികയും ഇന്നും ആധുനിക ലോകത്തെ മനസാക്ഷിയെ കുത്തിനോപിപ്പിക്കുന്ന പീഡകളിലൂടെ ആഫ്രിക്കൻ ക്രിസ്ത്യാനികൾ കടന്നുപോകുന്നതിൻ്റെയും പിന്നിൽ ഏക കാരണം അവർ തീവ്രവാദികളായതുകൊണ്ടോ അവിടുത്തെ രാഷ്ട്രങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ടോ അല്ല മറിച്ച് ഏറ്റവും വലിയ മനുഷ്യത്വവും ഏറ്റവും വലിയ മാനവികതയും അവർ ക്രിസ്തുവിൽ കണ്ടെത്തി അതിനുവേണ്ടി നിലകൊണ്ടു എന്നതിൻ്റെ പേരിലാണെന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെയെങ്കിൽ ഈ കോംപ്രമൈസിൻ്റെ ബാധ ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും ക്രിസ്ത്യാനികൾക്ക് സ്വീകരിച്ചുവെങ്കിൽ ചില പ്രദേശങ്ങളിലെങ്കിലും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്കും ഇത്തരം പീഡകളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നുവെന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ക്രിസ്തുവിന് തൻ്റെ കുരിശുമരണം കാരണമായത് എന്തുകൊണ്ടാണ് യഹോവയെന്ന് വിളിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം വിളിക്കാൻ ഇസ്രായേൽക്കാർ ഭയപ്പെട്ടിരുന്ന ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് തന്നെ തന്നെ ദൈവതുല്യനാക്കി ക്രിസ്തു മാറ്റിയെന്നതിൻ്റെ പേരിലാണ് ക്രിസ്തുവിനെ അവർ കുരിശിലേക്ക് കൊണ്ടുപോയതെന്ന് ഓർക്കണം അവനെ കല്ലെറിയാൻ പിടിച്ചപ്പോൾ യഹോദർ പറഞ്ഞ കാരണമെന്താണ് നീ നിന്നെ തന്നെ ദൈവതുല്യനാക്കിയിരിക്കുന്നു ദൈവത്തെ പിതാവേ പിതാവെയെന്ന് വിളിക്കുന്നു മനുഷ്യൻ ദൈവത്തിന് വേണ്ടി കൊല്ലപ്പെടണമെന്ന് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം മൂലം തങ്ങൾക്കും മറ്റുള്ളവർക്കും അപകടം വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തിയശാസ്ത്രം കേരളത്തെ കാർന്നു തിന്നുമ്പോൾ സത്യം തുറന്നു പറയാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട ഇത്തരത്തിലുള്ളതായ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഒറ്റക്കൊടുക്കാതിരിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം ഇവിടെ നമുക്കറിയാം സഭാപിതാക്കന്മാരും തത്വചിന്തകരും ഒരേപോലെ പറയുന്നൊരു കാര്യമുണ്ട് ലോകത്തിൽ മനുഷ്യനുള്ള കാലടത്തോളം തിന്മകളുണ്ടാകും അന്ന് മുതൽ ഇന്നു മുതൽ ഇന്ന് വരെ തിന്മകളുണ്ട് ഇതും അങ്ങനെ തന്നെ ആയിരിക്കും തിന്മകൾ വർദ്ധിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് തിന്മ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് പറയുന്ന ക്രിസ്ത്യാനികളോടും ക്രിസ്തു നേതൃത്വങ്ങളോടും എനിക്കൊരു കാര്യമേ പറയുവാനുള്ളൂ ഭൂമിയിൽ ഒരിടത്തും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ നൂലേ കെട്ടിയിറക്കിയ ചരിത്രം കാണുവാനില്ല വിശ്വാസ സമൂഹത്തെ കർത്താവ് നൂലേ കെട്ടി രക്ഷിക്കുന്ന രംഗം കാണുവാനില്ല ആരെങ്കിലും ധീരതയോടെ മുമ്പോട്ട് വരുമ്പോൾ അവരിലൂടെയാണ് വിശ്വാസ സമൂഹത്തെ കർത്താവ് മുമ്പോട്ട് നയിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും ജനാധിപത്യ മതേതര മൂല്യങ്ങളുണ്ടോ അതിനു വേണ്ടി വില കൊടുക്കുന്ന സമൂഹത്തിൽ മാത്രമേ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുകയുള്ളൂ അതാകട്ടെ ക്രിസ്തീയ സംസ്കാരമുള്ള നാട്ടിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉള്ളതുപോലെ ഭൂമിയിൽ മറ്റൊരിടത്തുമില്ല അതുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് പറയുന്നവർ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നും ജനാധിപത്യ പ്രക്രിയകളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പകരം അവിടെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ളതായ അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും മതമൗലികവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ശക്തികളായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുക ഒരു കസേരയും ഒഴിഞ്ഞുകടക്കാൻ തിന്മയുടെ ശക്തി അനുവദിക്കുകയില്ല നന്മയുടെ ശക്തി പിന്മാറുന്നതനുസരിച്ച് തിന്മയുടെ ശക്തി കയറിക്കൊണ്ടിരിക്കും അതാണ് കേരളം നമുക്കറിയാം ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത വിധം കോടതി കേരള പോലീസിനെ ശാസിക്കുന്നു പൊതുജനങ്ങളും കേരള പോലീസുമായി പലപ്പോഴും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു പൊതുജനങ്ങൾ പോലും പോലീസിനെ തിരുത്തുന്നു എന്തുകൊണ്ടാണെന്നറിയാമോ ഈ നേരും നിറയുമില്ലാത്തവരെ അധികാരത്തിൽ വരുത്തിയതുകൊണ്ടാണ് അതാണ് തിരു തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് ഒലിവിനോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം വൃക്ഷങ്ങൾ ഒലുവിനോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം ഒലിവ് പറഞ്ഞു ഒലിവെണ്ണ ഉത്പാദിപ്പിക്കാനുള്ള ഞാൻ നിങ്ങൾക്ക് രാജാവായിരിക്കാൻ എനിക്ക് നേരമില്ല അവർ അത്തിയിലെടുത്തിയെന്നു അത്തിപ്പഴം എനിക്ക് ഉത്പാദിപ്പിക്കുവാനുണ്ട് എനിക്ക് നിങ്ങൾക്ക് രാജാവായിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൃക്ഷങ്ങളുടെ രാജാവായിരിക്കുവാനുള്ളതായ ആവശ്യത്തെ അത്തി നിരാകരിക്കുകയാണ് വീണ്ടും അവരെന്ത് ചെയ്തു അവർ മുൾപ്പടർപ്പിൻ്റെ അടുത്ത് ചെയ്യുന്നു മുൾപടർപ്പ് പറഞ്ഞ് സന്തോഷത്തോടെ അത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങളെന്നെ രാജാവാക്കുമെന്ന് മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളെ അധികാരത്തിൽ കൊണ്ടുവരാതെ വിശ്വാസികളെ കൃത്യമായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കേണ്ടതിൻ്റെയും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ബോധവാന്മാരാകേണ്ടതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ ജനതയെ വളർത്തിക്കൊണ്ടുവരികയും സമൃദ്ധിയുടെ സുവിശേഷം പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളീയർക്ക് സമയം പോയിട്ടില്ല വരുന്ന പത്തു വർഷത്തിനുള്ളിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് വരുന്ന പത്തു വർഷം നമ്മുടെ മുമ്പിലുണ്ട് ഈ പത്തു വർഷത്തിനുള്ളിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കുന്നവൻ്റെ കൂടെ കർത്താവ് ഉണ്ടാകും അതല്ല നിശബ്ദതയിൽ പിശാജിന് സ്ഥലം കൊടുക്കാനാണ് ഇടം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വരുന്ന പത്തു വർഷത്തിനുള്ളിൽ കേരളം ഒരു നരകമായി മാറും ഈ വരുന്ന പത്ത് വർഷങ്ങൾ നിർണായകമായ സമയങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം പന്ത്രണ്ട് അപ്പസ്തോലന്മാരിലൂടെ സഭയെ പടുത്തുയർത്തിയ പരിശുദ്ധാത്മ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം ഒരാൾ പോലും കൂടെയില്ലാതിരുന്ന ഒരു ഭരണാധികാരിയും കൂടെയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സഭയെ നയിച്ച പരിശുദ്ധാത്മാവുണ്ട് വീരുത്വത്തിൻ്റെ ആത്മാവല്ല നമ്മെ നയിക്കുന്നത് ധീരതയുടെ ആത്മാവാണ് സംഘടിത ശക്തിയുടെ ആത്മാവല്ല നമ്മെ നയിക്കുന്നത് ധീരതയുടെ ആത്മാവാണ് നമ്മെ നയിക്കുന്നത് നമ്മുടെ ആയുധം വചനമാണ് നമ്മുടെ ആയുധ ഉപവാസവും പ്രാർത്ഥനയുമാണ് നമ്മെ നയിക്കുന്നതും നയിക്കേണ്ടതും പരിശുദ്ധാത്മാവാണ് സഭയുടെ ചരിത്രത്തിലുടനീളം സർവപ്രതിസന്ധികളിലും നയിച്ച പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലപാടുകളെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം ആ പരിശുദ്ധാത്മാവ് തീർച്ചയായും നല്ലിടയനായ ക്രിസ്തുവിന് ആടുകളെക്കുറിച്ച് ബോധമുള്ളതുകൊണ്ടും ആകുലതയുള്ളതുകൊണ്ടും താല്പര്യമുള്ളതുകൊണ്ടും തീർച്ചയായും തൻ്റെ ആടുകളെ നയിക്കാൻ ആവശ്യമായ എല്ലാ പ്രവൃത്തികളും നല്ല ഇടയന്മാരെ നൽകി നല്ലിടയനായ ക്രിസ്തു ഉറപ്പു വരുത്തിയിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാൽ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് പറയണമെന്ന് ഉറച്ച ബോധ്യം കിട്ടിയതുകൊണ്ടും പ്രേരണ കിട്ടിയതുകൊണ്ടും പറഞ്ഞുവെന്ന് മാത്രം അതിനർത്ഥം തിന്മ നന്മയ്ക്കെതിരെ പ്രബലപ്പെടുമെന്നല്ല പക്ഷെ നിശബ്ദമായിരുന്നാൽ നിശബ്ദമായിരുന്നാൽ അതിൻ്റെ ഭരണത്തിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് മുമ്പോട്ടിറങ്ങുവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം ഓരോ കാലഘട്ടവും ഓരോ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും ഈ പ്രതിസന്ധികളെ നമ്മുടെ കർത്താവ് അനുവദിക്കുന്നതാണ് കാരണം ഫറോവയോട് പറഞ്ഞു നിന്നെ വളർത്തിയത് വളരാൻ അനുവദിച്ചവൻ ഞാനാണ് അതെന്തിനാണ് എൻ്റെ കൃപാപാത്രങ്ങളിൽ ഞാൻ മഹത്വപ്പെടാനാണെന്ന് പറയുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞാൻ മഹത്വപ്പെടാൻ വേണ്ടി അവരുടെ നല്ല പ്രവർത്തികൾ മൂലം ഞാൻ മഹത്വപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വളരാൻ അനുവദിച്ചത് അതുകൊണ്ട് ഈ തിന്മയെയും ഈ അരാജകത്തെ തിൻ്റെ അജ്ഞാത ശക്തിയെയും അനുസരണക്കേടിൻ്റെ ശക്തികളെയും നമ്മുടെ കർത്താവ് അനുവദിച്ചിരിക്കുന്നതാണ് എന്തിനു വേണ്ടി നമ്മൾ അവൻ നമ്മളിൽ മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ അവൻ മഹത്വപ്പെടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നിരാശയ്ക്ക് അടിമപ്പെട്ട് ഫീരുത്വത്തിനടിമപ്പെട്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഒറ്റ കൊടുക്കാതിരിക്കാം സ്നേഹമുള്ളവരെ ഹല്ലരുകയാണ്